Welcome, Dr. Paul B. Mathew, the Habit Builder. കുറെ നാളുകൾക്ക് മുമ്പ് എനിക്കൊരു യുവാവുമായി സംസാരിക്കുന്നിടയായി. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒത്തിരി ആവലാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നും തൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുമെന്നും കടമാകുമെന്നുമെല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഒരിക്കൽ കാണുവാനായിട്ട് വന്നു. അന്ന് അദ്ദേഹം എന്നോട് ഒത്തിരി വിഷമത്തോടെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയി, വലിയൊരു കടബാധ്യതയിലായിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി അദ്ദേഹത്തെ സംഭവിച്ചത് അദ്ദേഹം എന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് അദ്ദേഹത്തിന് സംഭവിക്കുകയായിരുന്നു. അന്ന് ഒരു പുസ്തകത്തിലെ ചിന്തകൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുവാനിടയായി. ഡാരിയസ് ഫോറക്സിൻ്റെ തിങ്ക് സ്ട്രെയിറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്ന ചില ചിന്തകളാണ് അദ്ദേഹത്തിന് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തത്. യു വിൽ ബി വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങളതായി മാറും. നീ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്നത് നിൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നും നിൻ്റെ കടമുണ്ടാകുമെന്നും ഭാര്യ നിന്നെ വിട്ടുപോകുമെന്നും എല്ലാമാണ്. നീ എന്താണോ ചിന്തിച്ചത് അതാണ് നിനക്ക് സംഭവിച്ചത്. നീ ഇത് മാറ്റി ചിന്തിക്കും. ഇനിയൊരു പുതിയ ജീവിതം തുടങ്ങുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് പറയുക, എനിക്ക് സമ്പത്തുണ്ടാകുമെന്നും നല്ല ജോലി ലഭിക്കുമെന്നും ഇനിയും ഒരു കുടുംബജീവിതം സാധ്യമാകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നിന്നോട് തന്നെ പറയുകയെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിച്ചു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ചധികം നാളുകൾക്ക് ശേഷം അദ്ദേഹം എന്നെ വീണ്ടും കാണാനായിട്ട് വന്നു. അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അദ്ദേഹം ജോലി കിട്ടിയിരിക്കുന്നു, സമ്പത്തുണ്ടായിരിക്കുന്നു, നല്ല കുടുംബജീവിതം നയിക്കുന്നു. സോ യു വിൽ ബി വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ ആകുവാൻ സാധിക്കുന്നത്. ഡാരിയസ് ഫോറക്സ് തിങ്ക് സ്ട്രെയിറ്റ് എന്ന പുസ്തകത്തിന് പറയുന്നത് അങ്ങനെയാണ്. എങ്ങനെ നേരായി നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും, സ്ട്രെയിറ്റായി ചിന്തിക്കുവാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ധാരാളം ചിന്തകളാൽ കലുഷിതമായിരിക്കുകയാണ്. പ്രീ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള മൈൻഡാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു ഇടമായിട്ടാണ് കാണുന്നത്. എന്നാൽ പലപ്പോഴും പ്രോബ്ലം കൊണ്ട് നിറഞ്ഞ്, പ്രോബ്ലം ഉണ്ടാകുന്നു എന്നാൽ സൊല്യൂഷൻ ഇവോൾവ് ചെയ്യാതെ നാം എപ്പോഴും ഒരു മെഷായിട്ടുള്ള ലൈഫിലേക്ക് പോകുകയാണ്. അദ്ദേഹം അതിനെ പറയുന്നത് മഷ് ഓഫ് യൂസ്ലെസ് ഓർ അൺവാണ്ടഡ് തോട്ട്സ്. അനാവശ്യമായിട്ടുള്ള, ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നാം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ യുവർ മൈൻഡ് എന്നാണ് ഡാരിയസ് ഫോറക്സ് പറയുന്നത്. ഡാരിയസ് ഫോറക്സിൻ്റെ ധാരാളം പുസ്തകങ്ങൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. മഷ് ഓഫ് വിത്ത് അൺവാണ്ടഡ് തോട്ട്സ്. ചിന്തിച്ച് നോക്കുക, എന്തെല്ലാമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ ചിന്തകൾ കടന്നു വരികയാണ്. ഒരു ദിവസം 60,000 മുതൽ 70,000 ചിന്തകൾ വരികയാണ്. അതിൽ അധികവും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഈ പുസ്തകത്തിൽ ഏകദേശം കുറച്ച് 7-8 ടിപ്സുകൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കുക. നാം ചിന്തിക്കുന്നത് എന്തോ അത് സംഭവിക്കും. നാം നെഗറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവായി സംഭവിക്കും. നാം വറീഡാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ വറിയായി മാറും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് മാറ്റുവാൻ സാധിക്കും, മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും, ഓവർ തിങ്ക് ഒഴിവാക്കാൻ സാധിക്കും തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. യു ബിക്കം വാട്ട് യു തിങ്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ ആശയമായി പറയുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതാകും. ഡാരിയസ് ഫോറക്സിൻ്റെ അടുക്കൽ ഒരു കുട്ടി വരുന്നുണ്ട്, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് വരുന്നുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടിയ ആളാണ്. അതിനെക്കുറിച്ച് എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പറയുകയും ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലും അത്തരം ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഡാരിയസ് ഫോറക്സ് ഉപദേശിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളെ തോട്ട് പ്രോസസ്സിനെ മാറ്റേണ്ടതെന്ന്. നമ്മുടെ ബ്രെയിൻ വയേർഡായിരിക്കുന്ന ആ വയറിങ്ങിനെ മാറ്റിക്കൊണ്ട് റീപ്രോഗ്രാം ചെയ്യുന്ന ചില ചിന്തകൾ, അഫർമേഷൻസ് ഡാരിയസ് ഫോറക്സ് അദ്ദേഹത്തിന് പറഞ്ഞു നൽകുകയാണ്. അങ്ങനെ സൂയിസൈഡ് ടെൻഡൻസിയിൽ നിന്ന് രക്ഷപ്രാപിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ ഒരു ഡോക്ടറെയാണ് പിന്നീട് നാം കാണുന്നത്. രണ്ടാമത്തെ കാര്യമായി പറയുന്നതാണ് ഫ്രീ വിൽ ഉണ്ടാക്കുക. നമ്മുടെ ചിന്തകളെ നമ്മെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, നമ്മുടെ ചിന്തകൾ നമ്മെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നമുക്ക് ഫ്രീ വിൽ ഇല്ല. എന്നാൽ നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുമ്പോഴാണ് ഫ്രീ വിൽ ഉണ്ടാകുന്നത്. ഫ്രീ വിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്താണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്? പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്. പലപ്പോഴും നാം പല തീരുമാനങ്ങളും എടുക്കുന്നത് നമ്മുടെ ഡിസയറിൻ്റെ പുറത്താണ്. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ചില കാര്യങ്ങളോടുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. ഈ ഡിസയറാണ് പല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും കാരണമാകുകയും ചെയ്യുന്നത്. ഒട്ടുമിക്ക സാഹചര്യങ്ങളും നമ്മുടെ ലോജിക്കോ റാഷണലോ കോൺഷ്യസ് ആയിട്ടുള്ള ബുദ്ധിയോ നാം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ പല തിങ്കിങ്ങും തെറ്റായ തീരുമാനത്തിലേക്കും തെറ്റായ നടപടികളിലേക്കും പോകുന്നു. പലരും മദ്യപാനത്തിനും അതല്ലെങ്കിൽ പുകവലിയിലും അല്ലെങ്കിൽ പല തെറ്റായ വിവാഹ ബന്ധങ്ങളിലും എല്ലാം ചെന്നുപെടുന്നത് ഈ പ്രാക്ടിക്കൽ തിങ്കിങ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പുസ്തകം പറയുന്നത് എങ്ങനെ റാഷണലായി, ലോജിക്കലായി തിങ്ക് ചെയ്തുകൊണ്ട് തീരുമാനിക്കുവാൻ സാധിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ലൈഫ് ഈസ് നോട്ട് ലീനിയർ. നാം ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഐഡിയലി എങ്ങനെ സംഭവിക്കണമെന്നുള്ള ഇതിലാണ്. ഇങ്ങനെ പോയാലാണ് ജീവിതം നടക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണമെന്നുള്ളതാണ് നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലൈഫ് ഒരിക്കലും ലീനിയർ അല്ല.
അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ സങ്കടമുണ്ടാകും, ചിലപ്പോൾ ലാഭമുണ്ടാകും, ചിലപ്പോൾ നഷ്ടമുണ്ടാകും. പക്ഷെ നാം എപ്പോഴും ചിന്തിക്കുന്നത് എപ്പോഴും സന്തോഷമുണ്ടാകുക, എപ്പോഴും ലാഭമുണ്ടാകുക, എപ്പോഴും വിജയമുണ്ടാകുക. ആ ചിന്തയെ മാറ്റി ലൈഫ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ആണെന്നുള്ള ഒരു റിയാലിറ്റിയെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. കണക്ട് യുവർ ഡോട്ട്സ്. ജീവിതം എന്ന് പറയുന്നത് കുറേ ഡോട്ട്സ് ഉള്ളതാണ്. ചില സ്ഥലത്ത് നമുക്ക് എന്താണ് വേണ്ടതെന്ന്, എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഈ ഡോട്ട്സിനെ കണക്ട് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും? നമ്മുടെ തിങ്കിങ് ലീനിയർ ആക്കുവാൻ, അതല്ലെങ്കിൽ റാഷണൽ ആക്കുവാനായിട്ട് ഈ ഡോട്ട്സിനെ കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ഡോട്ട്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലേണിംഗ് ആവശ്യമാണ്, നോളജ് ആവശ്യമാണ്. ഒരുപക്ഷെ യാത്രകളായിരിക്കാം, പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കാം, സുഹൃത്തുക്കളുമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കാം, പുതിയ കാര്യങ്ങൾ അറിയുന്നതായിരിക്കാം. ഈ ലേണിംഗ് പ്ലസ് നോളജാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. എപ്പോഴും ലേൺ ചെയ്യുവാനും നോളജ് അക്വയർ ചെയ്യാനും ശ്രമിക്കുമ്പോൾ തീർച്ചയായും പലവിധങ്ങളായിട്ടുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുമെന്ന് ഡാരിയസ് ഫോറക്സ് ഓർപ്പിക്കുകയാണ്. ആറാമത്തെ കാര്യമാണ് ടേക്ക് ടൈം. പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ, ചിന്ത വരുമ്പോൾ തന്നെ ചെയ്യാനായിട്ട് നാം മുന്നിട്ടിറങ്ങുകയാണ്. എന്നാൽ പലപ്പോഴും പല ആലോചനകൾ വരുമ്പോൾ, പല ചിന്തകൾ വരുമ്പോൾ, തോട്ട്സ് വരുമ്പോൾ ഒരു പോസ് ഇട്ട ശേഷം, ഒരു ഗ്യാപ്പ് ഇട്ട ശേഷം കുറച്ച് സമയം കൊടുത്ത് തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ പലപ്പോഴും പല അബദ്ധങ്ങളിൽ നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും. ധാരാളം ആളുകളെ ദിനംപ്രതി കാണാറുണ്ട്, വിവാഹ ജീവിതത്തിൽ പെട്ടുപോയവർ, കടം കൊടുത്ത് മുടിഞ്ഞുപോയവർ, പല കെണിയിലും പെട്ടുപോയവർ. എല്ലാം നൈമിഷികമായിട്ടുള്ള ഒരു ആകർഷണത്തിന് പുറത്ത് പെട്ടെന്നുള്ള തീരുമാനമാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ പലപ്പോഴും തന്നെ നമ്മെ അപകടത്തിലാക്കുമെന്ന് ഡാരിയസ് ഫോറക്സ് ഓർപ്പിക്കുകയാണ്. ഏഴാമത്തെ കാര്യം തീർച്ചയായും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്, കൺട്രോൾ ആൻഡ് അൺകൺട്രോൾ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ 99% കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതാണെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. നാം എപ്പോഴും വിഷമിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദുഃഖിക്കുന്ന കാര്യങ്ങൾ, ആവലാതിപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യത്തെ നാം വറി ചെയ്യുകയും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ജീവിതം ഏറ്റവും എഫക്റ്റീവായി തീരുന്നതെന്ന് നാം അറിഞ്ഞിരിക്കുക. ഡാരിയസ് ഫോറക്സ് പറയുന്ന ഈ പ്രിൻസിപ്പിൾ എപ്പോഴും ജീവിതത്തിൽ ഒരു അടിസ്ഥാന തത്വമായി നാം കൊണ്ടു നടക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വറി ചെയ്ത് നല്ലൊരു ജീവിതം നശിപ്പിക്കരുത് എന്നുള്ളതാണ് ഡാരിയസ് ഫോറക്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പല വിധത്തിലുള്ള ബയാസ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, മുൻവിധികൾ നമുക്കുണ്ട്. ഇതിൽ പറയുന്ന കൺഫർമേഷൻ ബയാസ്, അറ്റൻഷൻ ബയാസ്, കൊഗ്നിറ്റീവ് ബയാസ് എന്ന വിഷയങ്ങളെക്കുറിച്ചും ഡാരിയസ് ഫോറക്സ് പറയുന്നുണ്ട്. കൊഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലുള്ള തെറ്റായ പ്രവണതയാണ്. നാം ചിന്തിക്കുന്നത് തന്നെ തെറ്റായിരിക്കും, ലോജിക്കലി അല്ലായിരിക്കും നാം ചിന്തിക്കുന്നത്, നാം ആലോചിക്കുന്നത് സയൻറ്റിഫിക് അല്ലായിരിക്കും, അതുകൊണ്ട് മിസ്റ്റേക്ക് ഉണ്ടാക്കുകയാണ്. ഇനി അറ്റൻഷൻ ബയാസ് എന്ന് പറയുന്നത്, അറ്റൻഷൻ ബയാസ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിൻ്റെ ഔട്ട്കമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നാം എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഔട്ട്കമായി വരാൻ പോകുന്നത്. നാം തെറ്റായി ചിന്തിക്കുകയാണെങ്കിൽ, നെഗറ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവായ ഔട്ട്കം ആകും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പലപ്പോഴും അറ്റൻഷൻ ബയാസും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുവാൻ ഇടയുണ്ട്. മൂന്നാമത്താണ് കൺഫർമേഷൻ ബയാസ്, പ്രീ ഓക്യുപ്പൈഡ് തോട്ട്സ്, പ്രീ കൺസീവ്ഡ് തോട്ട്സ്. നേരത്തെ നാം എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതാണ് യഥാർത്ഥമെന്ന് ചിന്തിച്ചുകൊണ്ട്, ഞാൻ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ബയാസാണ്. ഈ മൂന്ന് ബയാസും നമ്മുടെ തോട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. കോഗ്നിറ്റീവ് ബയാസ്, അറ്റൻഷൻ ബയാസ്, കൺഫർമേഷൻ ബയാസ്. നമ്മുടെ ചിന്തകളിലെ തെറ്റായിരിക്കാം, നമ്മുടെ എക്സ്പീരിയൻസിലെ തെറ്റായിരിക്കാം, നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും തെറ്റായ തീരുമാനത്തിലേക്കും തെറ്റായ നടപടികളിലേക്കും നാം പോകാൻ ഇടയുണ്ട്. ഈ പുസ്തകം തീർച്ചയായും വായിക്കുക. ജീവിതത്തിലെ ഒരു തീരുമാനം ചിലപ്പോൾ ജീവിതം മാറ്റിമറിച്ചേക്കാം, ചിലപ്പോൾ വലിയ വിജയം കൊണ്ടുവന്നേക്കാം, ചിലപ്പോൾ വലിയ പരാജയവും കൊണ്ടുവന്നേക്കാം. ഒരു നിമിഷത്തെ തെറ്റ്, ഒരു നിമിഷത്തെ ആക്ഷൻ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഇല്ലാതാക്കുവാനോ ഒരു ജീവിതം നിർമ്മിക്കുവാനോ സാധിക്കുമെന്ന ചിന്തയാണ് ഡാരിയസ് ഫോറക്സ് സ്ട്രെയിറ്റ് ടു തിങ്ക്, അല്ലെങ്കിൽ തിങ്ക് സ്ട്രെയിറ്റ് എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ജീവിതത്തിൽ വിജയിക്കുവാൻ ഈ ചിന്തകൾ നിങ്ങൾക്ക് സഹായകമാകട്ടെ. സൈനിങ് ഓഫ് ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ.